ഇന്ന് ഒക്ടോബർ 20 വിശുദ്ധ ബെർട്ടില്ല മേരി ബോസ്കാർഡിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഡൊറോത്തിയുടെ അധ്യാപകർ അഥവാ തിരുഹൃദയത്തിന്റെ പുത്രിമാർ എന്ന സന്യാസ സഭയിലെ ഒരു അംഗമായ ബെർട്ടില്ല വടക്കേ ഇറ്റലിയിൽ ബ്രെൻറോള എന്ന സ്ഥലത്ത് ജനിച്ചു. ജ്ഞാനസ്ഥാന നാമം അന്ന ഫ്രാൻസിസ് എന്നായിരുന്നു. വിളിച്ചിരുന്നത് ആനറ്റ് എന്നാണ്. ഗ്രാമീണ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് സ്വഭവനത്തിലും സമീപസ്ഥ ഭവനത്തിലും ഒരു വീട്ടുവേലക്കാരിയായി അവൾ ജോലി ചെയ്തിരുന്നു. പ്രകൃത ശക്തയായിരുന്നു ആനറ്റ്. സ്ഥലത്തെ ഒരു വൈദികൻ ഡോൺ കപ്പവില്ല അവളെ ദൈവം വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വികാരിയച്ഛൻ ഡോൺ ഗ്രേസ് ചിരിച്ചു. എങ്കിലും അദ്ദേഹം അടുത്ത ഒരു മഠത്തിൽ ചേരുവാൻ അവളെ ശുപാർശ ചെയ്തു. അവർ അവളെ ചേർത്തില്ല. എങ്കിലും 16-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡെറോത്തിയുടെ സഹോദരി സംഘത്തിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. ബെർട്ടില്ല എന്ന പുതിയ പേരും കിട്ടി. ഒരു വർഷം മഠത്തിലെ അലക്ക് കുശിനിപ്പണി മുതലായവ ചെയ്തു. പിറ്റേ വർഷം റെവേസോയിലുണ്ടായിരുന്ന മഠമക ആസ്പത്രിയിൽ നേഴ്സിംഗ് പഠിച്ചു. എങ്കിലും കുറേ കാലവും കൂടി കുശിനിപ്പണി തന്നെ ചെയ്തു വന്നു. കുറേ കഴിഞ്ഞ് അവൾ ആസ്പത്രി ജോലിയിൽ നിയുക്തയായി. താമസിയാതെ രോഗിണിയായി. 22-ാമത്തെ വയസ്സ് മുതൽ മരണം വരെ കഠിന വേദന അനുഭവിച്ചുകൊണ്ടിരുന്നു. ശസ്ത്രക്രിയകൾക്കൊന്നും വേദന ശമിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ബെർട്ടില്ല ലിസ്യുവിലെ ത്രേസ്യയുടെ കുറുക്കു വഴിയുടെയാണ് നടന്നിരുന്നത്. ആരോഗ്യം മോശവും ബുദ്ധിശക്തി സാധാരണവും കഴിവുകൾ കുറവുമായിരുന്നെങ്കിലും പ്രായോഗിക വേഗത്തിൽ ഉയർന്ന ഒരു നിലവാരം അവൾ പാലിച്ചിരുന്നു. അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ച് അവൾ പുണ്യമാർഗത്തിൽ ചലിച്ചു. 1-ാമത്തെ ചരമവാർഷിക ദിവസം റവേസ്യോ ആസ്പത്രിയിൽ ഒരു സ്മാരകശില വച്ചു. ഇവിടെ മനുഷ്യവേദന ഒരു മാലാഖയെ പോലെ കുറെ കൊല്ലം ശമിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ബെർട്ടില്ല ബോസ്കാർഡിന്റെ ഓർമ്മയ്ക്ക് 1952 അവളെ അനുഗ്രഹീതയെന്നും 1961 വിശുദ്ധയെന്നും നാമകരണം ചെയ്തു. ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം.